നമസ്കാരം ഞാൻ ഡോക്ടർ ജോലി കൽപ്പറ്റാലിയോ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ് മദ്യപാനം കാരണം നിങ്ങളുടെ ഫാമിലി ലൈഫ് ബുദ്ധിമുട്ടിലാണോ നിങ്ങളുടെ സോഷ്യൽ ലൈഫ് ബുദ്ധിമുട്ടിലാണോ എന്നാൽ മദ്യപാനം നിർത്താൻ നിങ്ങൾക്ക് പറ്റുന്നില്ല മദ്യപാനം നിർത്താനുള്ള വൈദ്യസഹായം തേടാൻ നിങ്ങൾക്ക് പേടിയുണ്ട് കാരണം മദ്യപാനം നിർത്താനുള്ള ഗുളികകളൊക്കെ കഴിക്കും മരണ എപ്പറും വരും ഛർദ്ദിക്കും തല ഇറങ്ങും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് ടി കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പേടിയാണ് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നെൻ്റെ വീഡിയോ ഇട്ടിരിക്കുന്നത് മദ്യപാനം നിർത്തുന്നത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഒന്ന് നമ്മൾ ബ്ലഡിൽ നിന്ന് ഈ ആൽക്കഹോൾ ടോക്സി ഇറങ്ങിപ്പോവാനുള്ള സമയം അതായത് ഡീ ടോക്സിഫിക്കേഷൻ ഫേസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ ശരീരം വല്ലാതെ പ്രതികരിക്കും ഇതിനെയാണ് വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുന്നത് അതായത് വിഡ്രോവൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ മദ്യം ഇറങ്ങിപ്പോകുമ്പോൾ ശരീരത്തിന് തീരെ ഇഷ്ടപ്പെടത്തില്ല ശരീരം മാനസികമായിട്ടും ശാരീരികമായിട്ടും അതിനെ എതിർക്കാൻ ശ്രമിക്കും വിറ വരും മെപ്രാളം വരും നെഞ്ചിടുപ്പ് വരും ദേഷ്യം വരും അടുത്തുള്ളവരെ തല്ലാം തോന്നും ഇറങ്ങി ഓടാൻ തോന്നും വയലൻ്റാവും അപസ്മാരം വരെ ചിലർക്ക് സംഭവിച്ചേക്കാം ഈ സമയം കൂടുതലും ആശുപത്രിയിൽ ചിലവഴിക്കുന്നതാണ് നല്ലത് കാരണം ഇങ്ങനത്തെ ലക്ഷണങ്ങളെ കവർ ചെയ്യാൻ അതിൽ നിന്ന് ശരീരത്തിനെ സഹായിക്കാനായിട്ടുള്ള മരുന്നുകൾ ഇഞ്ചക്ഷൻ രൂപേണയും ഗുളിക രൂപേണേയും ഒക്കെ നമ്മൾ രോഗിക്ക് കൊടുത്തിട്ട് കുറേയൊക്കെ രോഗീനെ ശാന്തമായിട്ട് കിടത്താൻ നമ്മൾ ശ്രമിക്കും അതിനുശേഷം ബ്ലഡിൽ നിന്ന് ഇത് മുഴുവൻ ഇറങ്ങിപ്പോയ ശേഷമായിരിക്കും രോഗി ഒരു ഉണർവും ഒരു ചിന്തിക്കാനുള്ള ഒക്കെ ഉള്ള ഒരാളായിട്ട് മാറുക ആ സമയത്ത് സംസാരിക്കുമ്പോൾ രോഗിക്ക് ഇത് നിർത്തണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടെന്നാണെങ്കിൽ ആൻറ്റി ക്രേവിങ് അതായത് മദ്യത്തിനോടുള്ള ആസക്തി കുറയ്ക്കുന്ന മരുന്നുകൾ ഇട്ടിട്ട് രോഗിനെ വീട്ടിൽ വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്ര സിമ്പിളാണ് മദ്യപാനം നിർത്താനുള്ള ചികിത്സ അല്ലാതെ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു മരുന്നാണ് ഡൈസൾഫിറോം എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ മരുന്ന് മദ്യത്തിൻ്റെ കൂടെ കലർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മദ്യപിക്കുന്ന ഒരാൾ ഈ ഗുളിക അറിഞ്ഞോ അറിയാതെയോ കഴിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ വരികയും തലകറങ്ങുകയും നെഞ്ചിടുപ്പ് വരികയും ഭയങ്കര ഒരു മരുന്നമെപ്രാളം പോലെയൊക്കെ ഉണ്ടാവും എന്നാൽ ഇപ്പോഴത്തെ ഒരു ചികിത്സാ രീതിയിൽ ഈ മരുന്ന് ഉൾപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ മദ്യപാനം നിർത്താൻ ആശുപത്രികളെ സമീപിക്കുന്നതിൽ യാതൊരു രീതിയിലും നിങ്ങൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല രോഗിയുടെ കൂടെ ഉള്ളവർക്കും പേടിയാണ് ഞങ്ങൾ ഏത് രീതിയിലാണ് മദ്യപാനം നിർത്തുക എന്നുള്ളത് ആലോചിച്ചിട്ട് കൂടെ ഉള്ളവർക്കും പേടിയാണ് പക്ഷേ ഡി അഡിക്ഷൻ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് താല്പര്യമുള്ളവർ ആശുപത്രികളെ സമീപിക്കുക നല്ലൊരു ജീവിതം മുന്നോട്ടുണ്ടാകാൻ വേണ്ടിയിട്ട് അമിതമായി മദ്യപിക്കുന്നവർ മദ്യത്തിനോട് അഡിക്റ്റായിട്ടുള്ളവരും ഇതൊന്ന് കൺസിഡർ ചെയ്യുക